മാതാപിതാക്കളോടുള്ള ഹക്ക് അത് മറക്കരുത്. പ്രായം എത്ര കൂടിയാലും ഉമ്മയോടും ഉപ്പയോടുമുള്ള സന്തോഷവും സ്നേഹവും പെരുമാറ്റവും തിരുത്തരുത്. അവരെ ഇനി നിനക്ക് ആവശ്യമില്ലാത്ത ഒരു പരുവത്തിലേക്ക് ശയ്യാവലംബിയായി മാറിയാലും രോഗഗ്രസ്തരായി കിടപ്പിലായാലും നീ നിന്റെ ഒരു കുട്ടിയെ പരിപാലിക്കുന്നതിലപ്പുറം പരിപാലിക്കണം. വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കണം. ഒരുപക്ഷേ ആ ഉമ്മയുടെ അടുത്ത് നിന്ന് ഒരു മിനിറ്റ് പോലും തെറ്റിപ്പോകാത്ത രൂപത്തിൽ നോക്കേണ്ടി വന്നാൽ, നിന്റെ കുറെ ദിവസത്തെ ജോലി നിനക്ക് ഒഴിവാക്കേണ്ടി വന്നാൽ ഒഴിവാക്കണം. എന്തിനാണെന്നറിയോ? ഉമ്മാന്റെ പൊരുത്തത്തിന് വേണ്ടി, ഹിദ്മത്തിന് വേണ്ടി. കൂടെ നിന്ന് കൊടുക്കുമ്പോ നിനക്കൊരുപാട് പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വന്നേക്കും. സഹോദരാ, ഉമ്മാന്റെ കൂടെ നീ നിൽക്കുന്നത് ഉമ്മാക്ക് വലിയ സന്തോഷവും ഉമ്മാക്ക് വലിയ റാഹത്തുമാണെങ്കിലും ജുമുഅ ഒഴികെയുള്ള ജമാഅത്തിന് നിനക്ക് ഉഴുതുറുണ്ട്, പ്രതിബന്ധമുണ്ട്. നീ എവിടെ നിന്നാൽ മതി, നിസ്കരിച്ചാൽ മതി, ഉമ്മയുടെ തൊട്ടടുത്ത് നീ എങ്ങനെ നിന്നാൽ മതി. ആ ഉമ്മയുടെ ഒരു പൊരുത്തം കൺമറയുന്നതിന്റെ മുമ്പ് നിനക്ക് ലഭിച്ചാൽ, ഉപ്പയുടെ പൊരുത്തം ലഭിച്ചാൽ നിനക്ക് പറയാൻ പറ്റുന്ന പേരാണ് അൽ അബ്റാർ. ബർറ് എന്ന് പറയുന്ന പേര്, ഗുണമുള്ളവൻ, ഭാഗ്യവാനാണ്, പുണ്യം ചെയ്തവനാണ്. മരിക്കുമ്പോൾ എന്റെ ഉമ്മ മരിച്ചല്ലോ, എനിക്ക് പൊരുത്തപ്പെടിക്കാൻ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പലരും പറയുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി ഉസ്താദേ, ഒരുപാട് വിഷയങ്ങൾ വാപ്പയോട് പറയാനുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല എന്നാണോ നീ പറയുന്നത്? നിന്റെ ആയുഷ്കാലം വെച്ച് റബ്ബ് താല നിന്നോട് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും? ബാപ്പയോട് ഗൗരവസ്വരത്തിൽ നീ സംസാരിച്ചപ്പോ കുറച്ച് അതിരുകവിഞ്ഞുപോയി. ഒരിക്കലും നീ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ബാപ്പ സത്യത്തിൽ സംസാരിച്ചത് തീർത്തും ശരിയല്ലാത്ത രൂപത്തിലാണെങ്കിൽ പോലും നീ ക്ഷമിച്ചു നിൽക്കാനുള്ള കഴിവാണ് ആർജിക്കേണ്ടത്. ഒന്നും ഓർത്തിട്ടല്ല, ഒരൊറ്റക്കാര്യം ചിന്തിച്ചിട്ടാണ്. ബാപ്പയാണെന്നൊരൊറ്റക്കാര്യം, ഉമ്മയാണ് എന്നൊരൊറ്റക്കാര്യം ചിന്തിച്ച് നല്ലോണം സബ്ര് ചെയ്യണം. പ്രായം കൂടുന്നതിനനുസരിച്ച് ചെറുപ്രായത്തിലെ അവസ്ഥ മാതാപിതാക്കൾക്ക് രൂപപ്പെട്ടു വരും. നമ്മൾ പ്രായമാകുമ്പോഴേ നമുക്കിത് ബോധ്യമാകൂ. പലർക്കും ചിന്തിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാണ്, വിഷയം തീരൂല. ബാപ്പ ഉമ്മമാര് പ്രായം കൂടുമ്പോൾ ചെറുപ്പത്തിലെ സ്വഭാവം പ്രകടിപ്പിക്കും. എന്താ ചെറുപ്പത്തിലെ? ഒരു 4 വയസ്സുള്ള കുട്ടി ഒരു ദിവസം ഒരു വിഷയത്തെ പറ്റി 4, 5 ചോദ്യം ചോദിച്ചാൽ ആ കുട്ടിനെ തല്ലോ? തല്ലൂല. 5 എണ്ണത്തിനും ജവാബ് അറിയില്ലേ? ഇതേപോലെ കുറച്ച് ഓർമ്മക്കുറവ് ഉണ്ടാവുമ്പോ ബാപ്പയമ്മയും ചോദിക്കും. അപ്പൊ ചുണ്ടി മൂക്കരുത്, ദേഷ്യം കൂടരുത്, നല്ല മനസ്ഥിതിയോടെ മറുപടി പറയണം. ശബ്ദം കൂട്ടരുത് ദേഷ്യം പിടിച്ചിട്ട്, പലതും എടുത്ത് എറിയരുത്, നല്ല മനസ്സോടെ പ്രതികരിക്കണം. കുടുങ്ങിന്ന് പറയരുത്, ഒന്നും പറയരുത്. അതുകൊണ്ടാണ് ആ പ്രായത്തെ മാനിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രത്യേകം നിർദ്ദേശിച്ചത്. പ്രായമുള്ള വാപ്പാരി ഉമ്മാരിയും തന്നിട്ട് സ്വർഗത്ത് കടക്കാൻ കഴിയാത്തവൻ എത്ര ഹതഭാഗ്യനാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചില്ലേ? സ്വർഗത്തിലെത്താൻ അള്ളാഹു തആല ഒരു കാരണം തന്നായിരുന്നു. പിന്നെന്താപ്പൊ നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ വേണ്ടി കാത്തിരിക്കുന്നത്? ഇതൊന്നുമല്ലേ. ബാപ്പയെയും ഉമ്മയെയും പരിപാലിച്ചിട്ട് സ്വർഗത്തിലെത്താ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നേട്ടാണ്. നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് മക്കൾക്കും അവർക്കുള്ള ഹക്ക് വീട്ടണം. അവരെ വഴിയാധാരമാക്കരുത്, അബദ്ധങ്ങൾ വരാം. കാരണം നമ്മുടെ മക്കളായതുകൊണ്ട് അവരുടെ അബദ്ധങ്ങൾ വരാം. നമ്മൾ അബദ്ധങ്ങളും പോരായ്മകളും ഉള്ളവരായതുകൊണ്ട് മക്കളിലും അങ്ങനെ വരാം. പക്ഷേ ക്ഷമാപൂർവം തിരുത്താനും സഹിക്കാനും പിന്നെയും പിന്നെയും കൂടെ നിന്ന് നന്നാക്കാനുമാണ് ശ്രമിക്കേണ്ടത്. അയാളെ ഒറ്റയടിക്ക് ഒഴിവാക്കിയുണ്ട്, ഇയാളെ മകനല്ലാതാകുമോ? ആകൂലല്ലോ. അതാ നാട്ടുകാരെങ്ങനെ തന്നെയല്ലേ പറയാം, അയാളെ മോൻ തന്നെയെന്നേ പറയുള്ളൂ. അത് എത്ര കാലം എത്ര ഏത് രൂപത്തിൽ പോയാലും പേരെങ്ങനെ പറയുള്ളൂ, വേറെ മാറ്റി പറയുന്നില്ല. അല്ല, അയാളിപ്പോ തൽക്കാലം ഒഴിവാക്കി നോക്കി, തൽക്കാലം ഒഴിവാക്കിയോണ്ട് ആള് മാറിപ്പോവും.
അതൊരു ചില ആൾക്കാർ വിചാരിക്കുന്ന ഒരു ഗഡ്സാണ്, അബദ്ധം സംഭവിച്ചു. ഇനി എന്താ മാർഗം? ഇനി അവനോട് പടി ചവിട്ടണ്ടെന്ന് പറയണം. അപ്പോ അപ്പവും വേറെ മാർഗത്തിലേക്ക് പോകും. പോയാലും എന്താ പേര് വരിക, എന്താ ആളുകൾ പറയാ, അതയാളെ മോനാണ്, അല്ല ആളെ ഒഴിവാക്കിയിട്ടുണ്ട്, പോരേന്നല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ, മേൽവിലാസം ഒഴിവാകൂലല്ലോ, എത്ര കാലം കഴിഞ്ഞാലും ഒഴിവാകൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തിരുത്തി നന്നാക്കുക, അതാണ് മാർഗം. എത്രയായാലും അവരോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ഗുണം, രക്ഷിതാക്കളെ സ്വീകരിക്കേണ്ടത്, ഒരിക്കലും മക്കൾക്ക് പ്രതികൂലമായി വർത്തിക്കരുത്. അതെന്റെ ഉസ്താദെ, അവൻ അങ്ങനെ ചെയ്തില്ല, എങ്ങനെ ചെയ്തില്ലേ, എത്ര ഇടങ്ങേർ ചെയ്താലും പ്രതികൂലമായി വർത്തിക്കരുത്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം വലിയൊരു ചരിത്രമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ അതിന്റെ വശങ്ങളൊക്കെ പറയുന്നില്ല. 10 മക്കളെ കൊണ്ട്, ഒരു മക്കളല്ല കേട്ടോ, 10 ആൺകുട്ടികളെ കൊണ്ട് ആ ഒരു പിതാവ് നബിയായ വലിയൊരു മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ആ മഹാനിലേക്കാണ് വലിയ ഒരു തറവാടിനെ അള്ളാഹു ചേർത്ത് വിളിക്കുന്നത്, ബനു ഇസ്രായീൽ എന്ന് അള്ളാഹു തആല പറയുന്നത് ആ നബിയുടെ പരമ്പരക്കാണ്. ഒരു വലിയ നേതാവായ നബിക്ക് ഉള്ള ഈ 10 മക്കളും കൂടി ആ ബാപ്പയുടെ വാക്ക് ധിക്കരിച്ച് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യം ചെയ്തിട്ട് നിങ്ങളൊക്കെ നശിച്ചു എന്ന് പറഞ്ഞോ? എന്തില്ല, നമ്മള് ഒരൊറ്റടിക്ക് നമ്മൾ മുറിച്ചിടല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാത്ത കൊണ്ടാണ്. ഈ ഒരു പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ഓരോ ഉമ്മയും ചിന്തിക്കണം, ഓരോ ഉപ്പയും ചിന്തിക്കണം. ഞാൻ ഇപ്പ ലെവലിലാണ്, അത് ശരി, അതല്ലാന്റെ തൂഫി കൊണ്ട് അങ്ങനെ വന്നതാണ്. ഇതേ ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു, അന്ന് ചില സ്വഭാവങ്ങളും ദുഷ്കരമായ അവസ്ഥകളും ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം എന്റെ മകനും ഇത്. ക്ഷമാപൂർവം അവനെ നന്നാക്കണം, അവനെ സ്വീകരിക്കണം. 10 മക്കളോടും അവർ തെറ്റ് ചെയ്തിട്ട് ബാപ്പയുടെ മുന്നിൽ വന്നിട്ട് ശുദ്ധമായ കളവ് പറഞ്ഞപ്പോഴും ബാപ്പ പറയുന്നത് ഫസബറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ ഞാൻ നന്നായി ക്ഷമിക്കുകയാണ്. നിങ്ങളെ വീട്ടിൽ നിന്ന് ഞാൻ പടിക്ക് പുറത്ത് നിർത്തുന്നില്ല. നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷവും ആ മക്കളോടൊപ്പം തന്നെയാണ് ആ നബി ജീവിച്ചത്. വർഷങ്ങളോളം അവരുടെ നന്മക്ക് വേണ്ടിയാണ് ആ ഉപ്പ പ്രാർത്ഥിച്ചത്. യാക്കൂബ് നബി അലൈഹിസ്സലാം വെള്ളിയാഴ്ച രാത്രി അത്താഴത്തിന്റെ നേരത്ത് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി മക്കളുടെ നന്മക്ക് വേണ്ടി ദുആ ചെയ്തു. മക്കളെ മുഴുവനും അള്ളാഹു തആല സ്വാലിഹീങ്ങളാക്കി മാറ്റിക്കൊടുത്തു. നല്ല രൂപത്തിൽ ഹൃദയപൂർവം ആ മക്കളെ ഉപ്പ കണ്ടു സ്വീകരിച്ചു, അവരോട് സമ്പർക്കത്തോടെ ജീവിച്ചു. കുട്ടിക്കാലത്ത് അവരിൽ ഉണ്ടായിരുന്ന മുരടിച്ച സ്വഭാവങ്ങളൊക്കെ മാറി ബാപ്പക്കും ഉമ്മക്കും അനുസരിക്കുന്ന നല്ല മക്കളായി മാറിയപ്പോ മിസ്റിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഈ ഒരു രംഗം കണ്ടിട്ട് ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ ഹദാ തഅ്‌വീലു റുയായ ഖദ് ജഅലഹാ റബ്ബീ ഹഖാ. ഈ സഹോദരങ്ങൾ എന്റെ ജേട്ടന്മാരൊക്കെ നിങ്ങൾ അനുസരിക്കുന്ന രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് മാറിയത് കുഞ്ഞുനാളിൽ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ്, ആ സ്വപ്നത്തിന്റെ പുലർച്ചയാണിന്ന് റബ്ബ് എനിക്കത് യാഥാർത്ഥ്യമാക്കി തന്നിരിക്കുന്നു. അത്തായത്തിന്റെ നേരത്തെ എണീറ്റ് ദ്വാരക്കണം എന്ന് പറയുമ്പോ നമുക്ക് മടി. റമദാൻ മാസം ആകുമ്പോ ഒക്കെ എണീറ്റാല് ആ സമയം പൂർത്തീകരിക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നൊന്നും ഒതുങ്ങിയിരുന്നിട്ട് പടച്ചവനിലേക്ക് കൽബും കണ്ണും തിരിച്ച് ഒന്ന് പറയാ, അതിന് നമുക്ക് കൂലിക്കാരെയും കൊണ്ടുവരണല്ലേ. ഹംദു സലാത്തും ചൊല്ലിട്ട് മലയാളത്തിലങ്ങ് പറഞ്ഞാൽ മതി, അള്ളാഹു തആലക്ക് എല്ലാ ഭാഷയും അറിയും. എന്തിന്? ഇവരുടെ സ്വലാഹിയത്തിന് വേണ്ടി. അതൊക്കെ സ്വീകരിക്കണം, ആ മാർഗങ്ങളൊക്കെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഗസാലിമാവ്, നിങ്ങൾ എങ്ങനെ എത്ര വലിയൊരു മഹാനായത്. ഗസാലിമാവിന്റെ ഒരു സഹോദരനും രണ്ടുപേരും വലിയ മഹത്തുക്കളായത് എങ്ങനെ, പട്ടിണി പാവങ്ങളായിട്ടാണ് ജീവിച്ചത്. പക്ഷെ ബാപ്പ ഏതൊരു വാലിന്റെ മജ്ലിസിലും ഒരു ഇൽമിന്റെ സദസ്സിലെത്തിയാൽ
ബാപ്പ ഇങ്ങനെ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് പറയും, പടച്ചോനെ എനിക്ക് രണ്ട് മക്കളുണ്ട്, ഇതേപോലെ ദീന് ഉപകരിക്കുന്ന മക്കളാക്കി തരണം. എല്ലാ സദസ്സിലും ആ ബാപ്പ ആഗ്രഹം ഉണ്ടെങ്കിൽ ദ്വാരക്കാത്തുമില്ല, അള്ളാഹു തആല അതങ്ങ് കബൂലാക്കി സ്വീകരിച്ചു. എത്ര വലിയ ഉപകാരമാണ് ഇന്നും ലോകത്ത് ഇമാം ഉസ്താലി റളിയല്ലാഹുവിനെ കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യാൻ മറക്കരുത്. രണ്ട് ഭാഗങ്ങളിലും ഗുണം ചെയ്യുമ്പോ കടപ്പാട് പൂർത്തീകരിക്കുമ്പോ അൽ അബ്റാർ, പുണ്യം ചെയ്തവർ എന്ന പേരിന് അർഹരായി തീരുകയാണ്. അതൊരു ചെറിയ സ്വഭാവമല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. രണ്ട് സമീപനങ്ങളും കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ആർജിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന വാക്ക് ബാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ പിന്നെ നമ്മളത് അതിന്റെ പേരിൽ അങ്ങനെ കുറെ കാലം വേണ്ട, മാപ്പായി കൊടുക്കും. പുറത്തുള്ളവരും നല്ലത്, ആരാണിത്? ബാപ്പയും ഉമ്മയല്ലേ? മരിച്ചാലോ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ല. ഇത് വല്ലാത്ത പിന്നെ അല്ലപറാറിലേക്ക് എത്തൂല, മഹത്തുക്കള് ആ ഒരു പരിധിയിലേക്ക് എത്താൻ കഴിയില്ല. നല്ലവരുടെ സ്വഭാവത്തിലേക്ക് പേരിലേക്ക് എത്താൻ ഉള്ള ഒരു മാർഗമാണ് ബാപ്പക്കും ഉമ്മക്കുമുള്ള ഖിദ്മത്ത്, ഗുണം ചെയ്യുക, അത് പൂർത്തീകരിക്കുക എന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. അത് കിട്ടുന്ന ആളുകൾക്ക് പിന്നെ ഈ ദുനിയാവിൽ ഒന്നിനെയും പേടിക്കാനില്ല. ബാപ്പക്കും ഉമ്മക്കും ഖിദ്മത്ത് ചെയ്ത ആളുകൾക്ക്, അവരുടെ പൊരുത്തം സമ്പാദിച്ച ആളുകൾക്ക്, എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, രണ്ട് ബാപ്പയെയും രണ്ട് ഉമ്മയെയും കാണേണ്ടി വരും പലരും. രണ്ടു കൂട്ടരോടും നല്ല തന്മയത്വത്തോടെ സ്നേഹത്തോടെ പെരുമാറണം. എല്ലാവർക്കും ഉണ്ടാകും, എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചിലപ്പോൾ രണ്ട് ബാപ്പയും രണ്ടുമ്മയും വരും. ഒന്ന് സ്വന്തം ബാപ്പ സ്വന്തം ഉമ്മ, ഒന്ന് സഹധർമ്മിണിയുടെ ബാപ്പ ഉമ്മ, തിരിച്ച് ഇങ്ങോട്ടും സഹോദരിമാർക്ക് ഭർത്താവിന്റെ ബാപ്പ ഉമ്മ, അവരോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ പെരുമാറും. എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ വന്നാൽ ക്ഷമിക്കണം, പ്രായം മാനിച്ച് ക്ഷമിക്കണം. തിരുത്തിക്കൊടുക്കേണ്ടത് സ്നേഹത്തോടെ, ബഹുമാനത്തിന് ഒരു കുറവും വരാതെ തിരുത്തിക്കൊടുക്കണം. അങ്ങനെ തിരുത്താവൂ. ബാപ്പയുടെ ഉമ്മയുടെ ഭാഗത്തു നിന്നുള്ള അപാകതകളൊക്കെ മക്കൾക്ക് അങ്ങനെ തിരുത്താൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര വലിയ മഹബ്ബത്തുള്ള ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങളെ പറ്റി ബാപ്പ ഒരു വാക്ക് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ അടിയും കൊടുത്തു. അന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല, അല്ലാഹു വിശ്വസിച്ചിട്ടില്ല. അടിയുടെ ഊക്ക് കൊണ്ട് ബാപ്പ കറങ്ങിട്ട് വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സിദ്ദീഖേ നിങ്ങൾ ബാപ്പാനെ തല്ലിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് അടിച്ചതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹബ്ബത്ത് ഈമാന്റെ വലുപ്പാണ്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം മറക്കരുത്, ആരെ അടിച്ചതിനായി ചോദിക്കുന്നത്? പിന്നല്ലേ നമ്മള്, ചിലരങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, കുറച്ചടിയൊക്കെ ബാപ്പാർക്കുമാർക്കും കൊടുത്തെങ്കിലും നന്നാകുമെന്ന്. അങ്ങനെ നന്നാക്കുന്നവരല്ലേ യഥാർത്ഥ സൽക്കർമ്മികൾ. ക്ഷമാപൂർവം ഉപദേശിക്കേണ്ടത് ഉപദേശിക്കണം. ചില അല്ലറ ചില്ലറ പോരായ്മകൾ ഇൽമിന്റെ കുറവ് കൊണ്ടോ മറ്റോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതവര് പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് മരിക്കണവരെ ക്ഷമിക്കാന്നുള്ളതല്ല, മറക്കുന്ന രൂപത്തിലുള്ളൊരു ക്ഷമ. ഹിദ്മത്തിലൊരു കുറവുണ്ടാകാൻ പാടില്ല. അവർക്ക് കൊടുക്കുന്നതിൽ നമുക്ക് കുറഞ്ഞു പോകും തോന്നിയാൽ ഒക്കെ കുറഞ്ഞു പോകും. അങ്ങനെയാണ് ചിലര്. ബാപ്പയും ഉമ്മയും വല്ല ആവശ്യങ്ങൾ പറയുമ്പോ നൂറുകൂട്ടം ആവശ്യങ്ങൾ ഉണ്ടാവും അയാൾക്ക്. അവരെ അവർക്ക് കൊടുക്കാൻ, അവരെ ആവശ്യം പൂർത്തീകരിക്കാനോ ഈ അടുത്ത കാലത്തൊന്നും സാധിക്കൂല. അതെന്താ കൊടുത്താൽ ഇനിയിപ്പോ അവർക്ക് കൊടുക്കേണ്ടതില്ല. കുറെ കാലായില്ലേ, കുറെ നമ്മളെ പോറ്റി, നമ്മൾ അവരെയും പോറ്റിയല്ലോ. അങ്ങനല്ല, അങ്ങനെ ചിന്തിക്കരുത് സഹോദരങ്ങളെ.
എത്രയും കാലം അവരുടെ ആയുസ് നമുക്ക് ഭാഗ്യമായി കിട്ടുന്നുണ്ടോ അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഭാഗ്യമാണ്. നിങ്ങൾ നോക്ക്, മഹത്തുക്കളെ കണ്ടില്ലേ നിങ്ങൾ? അവര് ബാപ്പയെ ഉമ്മയെ സ്നേഹിച്ചത് സഹായിച്ചത് ആ വിധത്തിലാണ്. ഇന്നത്തെ കാലത്ത് അതിനൊരു നിലയും വിലയും കാണുന്നില്ല. മക്കളെല്ലാരും ഉണ്ട്, എത്ര മക്കളുണ്ട്? 10 മക്കളുണ്ട്. എന്നിട്ട് എവിടെ നിങ്ങളെ ഖിദ്മത്തിന്? 10 ആളും 10 വരച്ച് പരവെച്ചു പോയി. ഒരാളെന്താ അവിടെ നിൽക്കാത്തത്? ഓൽക്കൊക്കെ വേറെ പരവെച്ച് പോണം തോന്നി. ആ വാക്കിലൊരു സങ്കടമുണ്ട്, നമ്മളറിയാത്ത ഒരു സങ്കടമുണ്ട്. എന്താണത്? അവർക്കൊക്കെ അങ്ങനെ ജീവിക്കാനേ തോന്നുള്ളൂ. ഒരു ബാപ്പ ഉമ്മ എന്നുള്ളവർക്ക് ഈ പ്രായമുള്ളവരെടുത്ത് നിൽക്കാൻ അവർക്കൊക്കെ മടിയാ. അങ്ങനെ എന്താണ് ചെയ്യുക? ചില ആണ്ടർതിയിലൊക്കെ വന്നു നോക്കുള്ളൂ. എപ്പോഴും പോയാൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ബാപ്പയമ്മയും പറയുന്ന എത്തിയിട്ട് ആണ്ടർതിയിൽ പെരുന്നാക്കൊക്കെ ഒന്ന് വന്നു നോക്കാം. പോരട്ടോ, അതൊന്നും പോരാ. ആ വകുപ്പൊന്നും പോരാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ സന്ദർശിച്ചിരുന്ന വീടാണ് ബീവി ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹയുടെ വീട്. തങ്ങൾക്ക് മുലയൂട്ടിയ മാതാവ് എന്നുള്ള അർത്ഥത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചാൽ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ മറ്റു തിരക്കുകളും കാര്യങ്ങളും നോക്കാതെ ഉടനെ ഇറങ്ങിപ്പോയി. ആരാണത്? ഉമ്മയുടെ സ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാപ്പയുടെ സ്ഥാനം മനസ്സിലാക്കണം. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാനിതിപ്പോ പരത്തി പറയല്ല. മിക്ക ആളുകൾക്കും ഭാഗ്യദോഷം വരുന്ന ഒരു വിഷയം അതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് വരട്ടെ, നല്ല സബർ ചെയ്യണം. അവരെ ഖൈറിന് വേണ്ടി ദ്വേർക്കണം. സുഖമില്ലാത്തവരാണെങ്കിൽ മാനസികമായിട്ട് സുഖമില്ല എന്ന് കൂട്ടിക്കൊള്ളു. ബാപ്പക്കുമ്മക്ക് വെറുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉള്ളവരാണ്, വെറുക്കാൻ പാടില്ല. നല്ല നിലക്ക് പരിപാലിക്കണം, നല്ല ഖിദ്മത്തുകൾ ചെയ്യണം. ചില ബാപ്പാരോട് നിങ്ങളെന്താ അവിടെ പോയി നിൽക്കാത്തത്? ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഞോൽക്കൊരു ശല്യം കണ്ടാന്ന് കരുതിയിട്ടാണ്. എന്താ നിങ്ങൾ മറ്റേ വീട്ടിൽ പോകാത്തത് ഉമ്മാനോട്? ഞാൻ അവിടെ പോയി നിന്നാലേ 2, 3, 4 ദിവസം കഴിഞ്ഞാല് ഇമ്മഞ്ഞി ഇപ്പൊ പോയിട്ട് ഇനി എപ്പോഴാ അങ്ങോട്ട് വരിക എന്നൊരു ചോദ്യം ഒരു പക്ഷേ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങും. നാളെ മറ്റന്നാളെ ഉമ്മ പോയിട്ട് ഇനി എന്നാ തിരിച്ചിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോകാനായില്ലേ എന്നാണ്. അടുത്തുപോയി 4-5 ദിവസമാകുമ്പോഴേ കാരെ ജന്മം നൽകിയ, ജീവൻ നൽകിയ, സംരക്ഷണം തുല്യതയില്ലാത്ത വിധം നൽകിയ ഉമ്മാനെ ബാപ്പാനെ മടുത്തുപോയോ സഹോദരാ? എത്ര നേരം അവർക്ക് വേണ്ടി സഹിക്കാൻ നമ്മൾ തയ്യാറാകണം? നമുക്ക് വേണ്ടി സഹിച്ചതുപോലെ നമ്മൾ ഇതുവരെ സഹിച്ചിട്ടില്ലല്ലോ. സഹിക്കണം, നന്നായി സഹിക്കണം, നന്നായി ക്ഷമിക്കണം. അവര് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഭാഗ്യങ്ങളാണ്, മഹത്തുക്കളാക്കി മാറ്റാൻ അള്ളാഹു തന്നതാണ്. അതുപോലെ മക്കളോടും വേണ്ട കാര്യങ്ങൾ പരിഹരിക്കണം, അവരോടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കണം, അവർക്ക് വേണ്ട വിദ്യകൾ പഠിപ്പിക്കണം, വേണ്ട സഹായങ്ങൾ കൊടുക്കണം, സംരക്ഷകൻ കൊടുക്കണം, വഴി കാണിച്ചു കൊടുക്കണം, ജീവിതത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കണം. വഴികാട്ടിയായിട്ട് ബാപ്പയെ മകനും മകളും തിരഞ്ഞെടുത്താൽ, ഉമ്മയെ തിരഞ്ഞെടുത്താൽ സുബ്ഹാനല്ലാഹ് നല്ലൊരു സബീലാണ്.